കോഴിക്കോട് മറ്റന്മാരെ നമ്മളിപ്പോ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാൻ പോണേട്ടോ. കൊറേ ഫുഡ് ഉണ്ട്, ബീഫ്, അത് ഇത്, എന്താ പറയാ, കാരണം ലിവർ ഫ്രൈ, പിന്നെ മച്ചന്മാരെ ഒത്തിരി തട്ടുകടകളിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും എന്നൊരു ഞെട്ടിച്ച തട്ടുകട ഉണ്ടത് കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് തന്നെ അപാരമാണ്, ഒന്നും പറയാനില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ടിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, അതേപോലെ റേറ്റും ഭയങ്കര കുറവാണ്. അപ്പൊ എന്തായാലും മച്ചന്മാരെ നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഹലോ മച്ചാമാരെ, നമ്മുടെ മുത്താണ് കൊച്ചിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് റോക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈപ്പിൻ ദ്വീപിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണോ. അപ്പോൾ നമ്മൾ വന്നേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്താ പറയുക, അവൻ പറഞ്ഞാണ് നമ്മളോട് ഒരു അടിപൊളി കടയുണ്ട് പള്ളിപ്പുറത്ത്, എൻ്റെ നാട് പള്ളിപ്പുറത്ത് തന്നെയാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരു കട ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ കൂട്ടുകാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തട്ടുകടയുണ്ട്, പുളി വൈബാണ്, അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡുകളെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. കാരണം എന്താ വെച്ചാൽ ചെറായി ബീച്ചിൽ, അതേപോലെ വൈപ്പിൻ മുനമ്പം ബീച്ചിലൊക്കെ വരുന്നവർക്ക് വന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി കടയാണെന്നാണ് പറഞ്ഞത്. അധികം റേറ്റൊന്നും വരുന്നില്ല, എന്താ പറയുക, ചെറിയൊരു റേറ്റിന് നമുക്ക് അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന അടിപൊളി തട്ടുകടയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതാണ്, ചെറിയൊരു സെറ്റപ്പാണ്. സംഭവം എന്ന് വെച്ചാൽ പുളിയാണ്. നമുക്ക് എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള ഇവിടുത്തെ ഫുഡും സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വൈപ്പിന് എന്താ പറയുക, എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് ആ ഭാഗത്തുനിന്ന്, ഏകദേശം ആ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കടയിലോട്ട് വരാൻ പറ്റും. അതേപോലെ തന്നെ മുനമ്പത്ത് വരുന്നവർക്ക്, അതേപോലെ എന്താ പറയുക, ചെറായി ബീച്ചിൽ ഒക്കെ വരുന്നവർക്ക് ഈ കടയിലോട്ട് വരാൻ എളുപ്പമുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അടിപൊളിയായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഓക്കെ മച്ചാമാരെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മച്ചാമാരെ, വൈപ്പിൻ ദ്വീപിലുണ്ടല്ലോ, കോൺവെന്റ് പാലസിന്റെ മുകളിലാണല്ലോ ഈ തട്ടുകടയുള്ളത്. മച്ചാമാരെ, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ, രാത്രി വരെ ഈ കടയുണ്ട് കേട്ടോ. അത് മാത്രമല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ, പിന്നെ ഉച്ചയ്ക്ക് നല്ല സ്പെഷ്യൽ കഞ്ഞി, അങ്ങനെ സംഭവങ്ങളൊക്കെ ഈ കടയിലുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ രാത്രിയാണ് നമുക്ക് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ വൈകുന്നേരം ഒരു 5 മണിക്ക് 6 മണിക്ക് എന്തായാലും സ്റ്റാർട്ട് ആവും. അപ്പൊ എന്തായാലും ഞാൻ ഏകദേശം ഒരു 5:30 കൂടി എത്തിയിട്ടുണ്ട്. മച്ചാമാരെ, ദേ ഇതാണ് തട്ടുകട കേട്ടോ. അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കപ്പ, പൂട്ടി, ബീഫ്, പുട്ട് ബീഫ്, പിന്നെ എന്നാ ചിക്കൻ പാർട്സ് ഫ്രൈ, ലിവർ, ഇടിയപ്പം, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹായ് മച്ചാനെ, എന്താണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളത്? എന്താണ് ഓക്കെ എന്നാലേ, ഓക്കെ ഇരുന്നോട്ടെ എന്നാലേ. മച്ചാന്മാരെ, അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെയാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ കുറെ സീറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഇരിക്കാനുള്ള ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ആളുകൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള നല്ല സൗകര്യമുള്ളൊരു തട്ടുകടയുണ്ടോ? അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. ഇരുന്നിട്ട് നല്ല ഫുഡ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഓർഡർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ കഴിക്കാനുള്ളത്? ഫ്രൈഡ് റൈസ്. എല്ലാം പോരട്ടെ, എല്ലാ സ്പെഷ്യൽ ഐറ്റംസും കുറെ ചെയ്യാൻ പോരട്ടെ. എടാ നമുക്ക് അഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ മച്ചാൻ, എടുത്തോ മാലി. മച്ചാന്മാരെ, നമ്മളിപ്പോ വെയിറ്റിംഗ് ഉണ്ടോ? അപ്പൊ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, ഇരിക്കാനൊക്കെ നല്ല സൈലന്റ് ആണ്, പിന്നെ ചെറിയ പാട്ടും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇവിടെ ഇരിക്കാനായിട്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി. അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ ഫുഡ് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് കഴിച്ചു നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ടേസ്റ്റും സംഭവങ്ങളൊക്കെ, എന്നിട്ട് കഴിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പൊ ഓക്കെ മച്ചാന്മാരെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഐറ്റംസ് ഇതേ വന്നുകൊണ്ടിരിപ്പുണ്ടാ. മച്ചാന്മാരെ, ഓരോ ഐറ്റംസ് ആയിട്ട് ടേബിളിലേക്ക് കൊണ്ടൊന്ന് നിരത്തി വെച്ചുകൊണ്ടിരിക്കണേണ്ടാ. എന്താ പറയാ, പുട്ടും ബീഫും കൂടി ഉള്ളതാണ്, പിന്നെ ദേ കപ്പയും പൂട്ടിയും, പിന്നെ ലിവർ ഫ്രൈ. എന്റെ പൊന്നെ ലിവർ ഫ്രൈ കാണാൻ തന്നെ അടിപൊളിയാണ്, രക്ഷയില്ല, കാണുമ്പോ തന്നെ വായനുള്ള മഞ്ഞ. ഓരോ ഐറ്റംസും ടേബിളിലോട്ട് ഇങ്ങനെ വെക്കാൻ നേരത്തുണ്ടല്ലോ, എന്താ പറയാ, നല്ല സ്മെല്ലാണ്ടോ ബീഫിന്റെയും പോട്ടിയുടെയും ഒക്കെ നല്ല സ്മെല്ലിങ്.
എല്ലാ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞായിട്ടായിരുന്നു ഇങ്ങനെ സവാള, അതിന്റെ മുകളിൽ ഇങ്ങനെ വെതറിയണ്ട. അത് കഴിഞ്ഞിട്ട് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്സ്ഡ് ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്, എഗ്ഗ് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ്. ഈ ഫ്രൈഡ് റൈസിന് തന്നെ വരുന്നത് ഏകദേശം 50 രൂപ മാത്രം ഉണ്ടോ, അത് തന്നെ നല്ലൊരു വില കുറവാണ് സത്യത്തിൽ. ഇവിടെ ഉള്ളതിൽ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ. അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ, കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. നല്ല ചൂട് ബീഫ് കറിയും അതേപോലെ തന്നെ എന്താ പറയാ കപ്പയും പൂട്ടിയും എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കണം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ കപ്പയാണെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല വെന്ത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കപ്പയുണ്ടോ. ലിവർ ഫ്രൈ ഒക്കെ കാണുമ്പോൾ തന്നെ കൊതി വരൂട്ടെ, കാരണം എന്താ പറയാ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട്, അതേപോലെ തന്നെ ഇതാണെങ്കിൽ ഈ സവാളയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ ഒരു രക്ഷയിലിട്ടോ. എനിക്കപ്പൊ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എന്റെ പൊന്നെ ഒരു രക്ഷയില്ല, ഇതൊക്കെ കണ്ടത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചു തുടങ്ങാൻ പോകണം, എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ല, എന്തായാലും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഫ്രൈഡ് റൈസ് ഇട്ടിട്ടുണ്ട് മച്ചന്മാരെ. നമ്മളപ്പോ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാൻ പോണേണ്ടോ, കുറെ ഫുഡ് ഉണ്ട്. ബീഫ്, അത് ഇത് എന്താ പറയാ കാരണം ലിവർ ഫ്രൈ, പിന്നെ പുട്ട്, പൊട്ടി, പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നതായിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്നുള്ളത് പറയാണോ. അപ്പൊ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആണ്, ഫ്രൈഡ് റൈസ് കാണാൻ തന്നെ അടിപൊളിയാണ്. എഗ് ഫ്രൈഡ് റൈസ് ആണ്, നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. മജമാരെ ഒരു രക്ഷയില്ലട്ടോ, സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നല്ല എഗ്ഗിന്റെ ഒരു ഇതും പിന്നെ ചെറിയ ഒരു സ്പൈസിയും സംഭവങ്ങളൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല എന്താ പറയാ ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു തവണ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു നോക്കണല്ലോ, ഇവിടുത്തെ ഫ്രൈഡ് റൈസും സംഭവങ്ങളും എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കണത് മറ്റന്മാരെ ഫ്രൈഡ് റൈസിന്റെ കൂടെ സൈഡ് ഡിഷ് വരുന്നത് ചിക്കൻ ചില്ലിയാണ്. അപ്പൊ നമ്മള് ചിക്കൻ ചില്ലി ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ട്രൈ ചെയ്യാന്ന് കരുതിയത് ലിവറും അതേപോലെ തന്നെ ബീഫ് കൊടുത്തത്, ഇത് രണ്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി. ഇതിന്റെ ഒപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് ഫ്രൈഡ് റൈസ് ഉണ്ടോ, അപ്പൊ നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ വന്നിട്ട് ട്രൈ ചെയ്യണോ. ലിവർ ഫ്രൈ ആണോ, ഫ്രൈ എന്ന് വെച്ചാണെങ്കിൽ എന്താ പറയാ അത്യാവശ്യം എരിവ്, അധികം എരിവൊന്നുമില്ല, നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. ഇവിടെ അധികം ഓയിലി അല്ല സംഭവം, അത്യാവശ്യം സ്പൈസി, പിന്നെ പെപ്പറിന്റെ ചെറിയൊരു കൂടിയായിട്ട് അടിപൊളിയായിരുന്നു, നല്ലൊരു ടേസ്റ്റ് തന്നെ. എന്തായാലും ചെറായി ബീച്ചിലൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ മുനമ്പം ബീച്ചൊക്കെ കാണാൻ വരുന്നവർക്ക് തൊട്ടടുത്ത് തന്നെയാണ്, വന്ന് ട്രൈ ചെയ്തൊന്നും പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണുള്ളത്. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, ഞാൻ എന്തായാലും റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ. മറ്റന്മാരെ പിന്നെ നേരത്തെ ഞങ്ങളത് കപ്പയും ബീഫും ഉണ്ടോ, കപ്പയും ബീഫും എങ്ങനെയാണ് നോക്കാം. അത് ഇത് പറയാൻ പറ്റുന്നില്ല, കാരണം അത്രയും ടേസ്റ്റിയാണ് ഫുഡ്, അടിപൊളിയാണ്. എന്തായാലും കപ്പയും ബീഫും എങ്ങനെയാണെന്ന് പറയണോ. കപ്പ ശരിക്കും നല്ല വെന്ത്, എന്താ പറയാ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന കപ്പയുണ്ട്, ഇതിലോട് ബീഫ് മിക്സ് ആയിട്ടുണ്ടല്ലോ, ഒരു അടിയല്ലോ മച്ചാമാരെ. കഴിക്കാൻ നേരം തന്നെ നല്ല നല്ല രുചിയുണ്ട്, കാരണം നമ്മ ഇപ്പൊ ഒത്തിരി ഫുഡുകളായി പോലെ സ്പോട്ടിൽ നിന്ന് പോയി കഴിക്കുന്നത്. അപ്പൊ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് നല്ല വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തത് കപ്പയും പൊട്ടിയാണ്, പൊട്ടി എന്റെ ഫേവറേറ്റ് ആയിട്ട് ഉണ്ടോ. സംഭവം വെച്ചാൽ നമ്മുടെ ഈ കുറ്റി സ്റ്റൈലിൽ പൊട്ടിക്കറി ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റൈലിൽ പൊട്ടിക്കറിയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ്, അങ്ങനെ അറിഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ഒരു പൊട്ടിക്കറി അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, പൊട്ടിക്കറിയും കപ്പയും. എന്റെ അടിപൊളി, നമുക്ക് എന്താ പറയാ നമ്മ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു പൊട്ടിയുടെ ഒരു രുചിയില്ലേ, ആ ഒരു സംഭവം ഈ പൊട്ടിക്കറിയിൽ കിട്ടുന്നുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം എന്ന് വെച്ചാൽ, അതിന്റെ ഒരു സ്പൈസിയും അധികം എരിവുമില്ല, നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. മറ്റന്മാരെ നമ്മ പിന്നെ എടുത്തേക്കുന്നത് പുട്ടും ബീഫുമാണ്. പുട്ടും ബീഫും മിക്കവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും, പുട്ടും ബീഫും കൂടി മിക്സ് ചെയ്ത് കിട്ടും, അടിപൊളിയായ ടേസ്റ്റാണ്. സംഭവം വെച്ചാണെങ്കിൽ ഞാൻ മിക്ക സ്ഥലങ്ങളിൽ പോകുന്നത് പുട്ടും ബീഫും കൂടി കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഞായറാഴ്ചയ്ക്ക് വീട്ടിൽ രാവിലെ പുട്ടും ബീഫും കൂടി കഴിക്കാൻ നേരത്തെ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പുട്ട് നമ്മള് അടിപൊളി ചിരട്ട പുട്ടാണ്, നല്ല സോഫ്റ്റ് പുട്ടാണ്. എന്താ പറയാ എരിവാണെങ്കിലും അത്യാവശ്യം ആവശ്യത്തിനുള്ള എരിവും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
എന്തായാലും ഇവിടെ വരുന്നവരുണ്ടല്ലോ, ഈ കാണുന്ന പുട്ടും ബീഫും അതേപോലെ തന്നെ ലിവർ ഫ്രൈ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഞാനിപ്പോ എന്തായാലും കഴിക്കുന്ന ഈ ഫ്രൈഡ് റൈസും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പക്ഷേ എല്ലാ ഐറ്റംസും അടിപൊളിയാണല്ലോ, കാരണം നമുക്കൊരു ഫ്രഷ് ഫീല് എല്ലാത്തിനും കിട്ടുന്നുണ്ട്. പിന്നെ നല്ല സ്പൈസിയാണ് അത്യാവശ്യം, ചൂടും സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് സംഭവം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണോ ഫുഡ്, സംഭവം ഒന്നും പറയാനില്ല. എന്തായാലും ഇവിടെ പള്ളിപ്പുറം അതേപോലെ ചെറായി ബീച്ച് ഒക്കെ വരുന്നവർ എന്തുന്നാലും ട്രൈ ചെയ്യേണ്ട ഒരു കട തന്നെയുണ്ടോ. അപ്പൊ ലൊക്കേഷൻ ഏകദേശം നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നത്, സംഭവം വെച്ചാൽ നമ്മുടെ കോൺവെന്റ് പാലം കേറിട്ട് ഇറങ്ങാൻ നേരത്ത്, ചെറായി എന്ന് വരുന്നവരൊക്കെ കോൺവെന്റ് പാലം ഇറങ്ങാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണെന്ന ഒരു ചെറിയ കടയുണ്ട്. അപ്പൊ എന്തായാലും വന്നിട്ട് ട്രൈ ചെയ്ത് നോക്ക്, എന്റെ അഭിപ്രായം എന്തായാലും കമന്റിൽ ഇടണം. ഞാനൊരു ചൂട് കട്ടനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നപ്പ, അപ്പൊ എനിക്ക് ഇത്തിരി കോളം കൂടി മധുരം വേണം. അപ്പൊ അതിന് വേണ്ടി ഇച്ചിരി കോളം കൂടി മധുരം ഇടാൻ വേണ്ടി കൊണ്ടുപോയിക്കണം. പിന്നെ അതെ പൊട്ടിക്കറി, എന്റെ പൊന്നെ നമ്മുടെ കല്യാണ വീട്ടിലേക്ക് ഇടുന്ന പൊട്ടിക്കറി ഉണ്ടല്ലോ, അത്താഴ ഉണ്ണി ഇടുന്ന പൊട്ടിക്കറി, ആ പൊട്ടിക്കറി ഉണ്ട. അവസാനം ഒരു കട്ടൻ ചായ കൂടി കുടിച്ച് നിർത്താന്ന് കരുതി. മച്ചാനെ പൊളിയാണ്, വേറൊന്നും വേണ്ട, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് പറയാമോ? ഫ്രൈഡ് റൈസിന്റെ നമുക്ക് എന്താ ഫ്രൈഡ് റൈസിന് വരുന്നത്? എഗ് ഫ്രൈഡ് റൈസ് ആണ്, മിക്സ്ഡ് എഗ് ഫ്രൈഡ് റൈസ്. എഗ് നമുക്ക് എത്രയാണ് വരുന്നത് റേറ്റ്? 50 വരുന്നത് അല്ലേ. പിന്നെ അതിന്റെ കൂടെ സൈഡ് ഡിഷ് എന്താണ്? ചില്ലി ചിക്കൻ നമ്മൾ കൂടുന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? 100 രൂപ. മച്ചാമാരെ അടിപൊളിയാണ്, കാരണം വെച്ചാൽ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക്. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കൂടി 100 രൂപ വരുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ്, മിക്സ്ഡ് ഫ്രൈഡ് റൈസ് മാത്രമാണെങ്കിൽ 50 രൂപക്കാണ് കിട്ടുന്നത്. പിന്നെ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത്? കപ്പ പൊട്ടിക്ക് എത്രയാണ് സംഭവം? 50. കപ്പ ബീഫ് ആണെങ്കിലോ 70 ആണ് വരുന്നത് അല്ലേ. പിന്നെ എന്തൊക്കെയാണ്? ഇവിടുത്തെ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേണ്ട, നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവര് ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങണത്. അതുകൊണ്ട് തന്നെ നല്ല ആവി പറക്കണ, എന്താ പറയാ, നല്ല അടിപൊളി പുട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോ തന്നെ നല്ല രസമാണ് കാണാനായിട്ട് ഈ ആവിയൊക്കെ പറക്കണ കാണാൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴൊക്കെ ഒത്തിരി ആളുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇവിടെ വന്നൊരു ഫാമിലി ഉണ്ടോ? നമുക്ക് എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോ തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ട്, അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്തനുസരിച്ച് നല്ല വീണ്ടും എന്താ പറയാ കരൾ ഫ്രൈ അടിച്ചോണ്ടിരിക്കണേണ്ട. സാർ എവിടെ നിന്നത്? അത്താണി. ആ ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഓക്കെ, നല്ലായിരുന്നു, നല്ലായിരുന്നു, നല്ല. എങ്ങനെയുണ്ടായിരുന്നു സാറേ ഫുഡ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ഫുഡ്? നല്ലതാ, ഇഷ്ടപ്പെട്ടോ? കപ്പയും ബീഫും കൂടി മിക്സ് ചെയ്യണ കാഴ്ച ഉണ്ട് കാണുന്നത്. എന്റെ പൊന്നു, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളിയായിരുന്നു. എന്താ കഴിച്ചത്? കപ്പയും പൊട്ടിയാ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഫ്രൈഡ് റൈസിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാ, അവിടെ ഫ്രൈഡ് റൈസ് അടിച്ചു കൊടുക്കണേണ്ടി കാണണം, മിക്സ് ചെയ്ത് കൊടുക്കണേ കാണണം. അപ്പൊ ഒരു എഗ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കണേ, അതേപോലെ തന്നെ അടുത്ത് കുറെ വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ അതേ മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസിനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ കാഴ്ച ഒന്ന് കാണാം. ഹായ് എടാ, എവിടെ നിന്നാണ്? കോഴിക്കോട്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി. എന്തൊക്കെയാ കഴിച്ചത്? കപ്പ ബീഫും ചായ. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. കപ്പയൊക്കെ പുഴുങ്ങി വെച്ചേക്കണ കാണാൻ തന്നെ എന്റെ പൊന്നു, അടിപൊളി. ബീഫ് ഇരിക്കണോ? ബീഫ് എങ്ങനെയുണ്ട് എടാ? ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ എടാ, താങ്ക് യു. പൊട്ടിക്കറി ഇരിക്കണ ഇരിപ്പണ്ട എന്റെ അമ്മ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ആഹാ, എന്നാ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. മച്ചാമാരെ നമ്മളിപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, അടിപൊളി ഫുഡാണ് ഈ തട്ടുകടയില, ഒന്നും പറയാനില്ല. എന്തായാലും അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്പേസും ഒരു തട്ടുകട തന്നെയാണ്. അപ്പൊ എന്തായാലും ചെറായി ബീച്ചൊക്കെ വരുന്നവര് വന്നിട്ട് ട്രൈ ചെയ്യേണ്ട, മസ്റ്റ്
ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് കേട്ടോ. അപ്പൊ ഓക്കെ മച്ചാന്മാരെ, നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ മുത്താണ് പറ്റി കൊച്ചിയിലുള്ള മാത്രമല്ല, പുറത്തുള്ള അടിപൊളി ഫുഡ് കിട്ടുന്ന സ്പോട്ടുകൾ, ഇതുപോലെയുള്ള അടിപൊളി ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോയിട്ട് ഫുഡ് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുന്നതാണ്. എന്തായാലും നിങ്ങൾ അവിടെ ട്രൈ ചെയ്തിട്ട് അധികം റേറ്റും വരുന്നില്ല, ഏകദേശം 50 രൂപ എന്താ പറയാ 60 രൂപ ആ റേറ്റിലൊക്കെ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട്. അപ്പോ വന്നിട്ട് എന്ത് വന്നാലും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. പിന്നെ കട്ടൻ ചായ, അവസാന ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി. അപ്പൊ ഓക്കെ വെച്ചാൽ നമ്മുടെ മുത്താണ് വെച്ച് നമുക്ക് നീങ്ങാം. രുചിയിലും വില കുറവിലും അതുപോലെ തന്നെ വൃത്തിയിലും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം, അത് എത്ര ദൂരെയാണെങ്കിലും മലയാളികൾ പോയി കഴിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ ഒരു അടിപൊളി സ്ഥലം കേട്ടോ ഈ തട്ടുകട. അപ്പൊ എന്തായാലും വന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണം. മച്ചാന്മാരെ, ഇവിടെ ഉണ്ടായിരുന്നതിൽ എല്ലാ ഫുഡും ഞാൻ ട്രൈ ചെയ്തിട്ടോ, അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്നത് പാഴ്സലും ചെയ്തു. അപ്പൊ ഓക്കെ മച്ചാന്മാരെ, നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ മുത്താണ് കൊച്ചി.